നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കിടന്ന് പിടയ്ക്കണ്ട, നിനക്കിനി ഇവിടെ നിന്ന് രക്ഷയില്ലെന്ന് പറയാനാ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ചവിട്ടി ഉണർത്തിയത്. കൂട്ടത്തില് ഒരു നല്ല കാര്യം പറയാന്, തൽക്കാലം നിന്നെ ഇവിടെ തനിച്ചു കഴിയാൻ വിടുക. ഞാൻ എന്റെ ഡ്യൂട്ടി ഇവിടെയല്ല, അങ്ങ് തൃപ്പങ്ങോട്ട. നിന്റെ ഭാര്യയുണ്ടല്ലോ, നീയൊക്കെ അഞ്ജലി എന്ന് വിളിക്കുന്ന എന്റെ രാധ, അവളും പോയിട്ടുണ്ട് തൃപ്പങ്ങോട്ടേക്ക്. ഞാൻ അന്വേഷിച്ചു, ആ വക്കീൽ വന്നവളെ കൊണ്ടുപോയിരിക്കുക, നാടിനും നാട്ടുകാർക്കും വേണ്ടി. തൃപ്പങ്ങോട്ട് ഉത്സവം പൂർത്തിയാകണമെങ്കിൽ അവൾ ഉടവാൾ പൂജ ചെയ്ത് പൂർണ്ണ കുംഭ പ്രദക്ഷിണം ചെയ്യണമെന്നാണ് സങ്കല്പം. അല്ല, സ്വന്തം നാടല്ലേ, നിനക്കറിയാത്തതൊന്നും അല്ലല്ലോ തൃപ്പങ്ങോട്ടെ ചടങ്ങുകൾ. പക്ഷേ നിന്റെ ഭാര്യയായിരുന്ന രാധയാണ് അത് നടത്തേണ്ടതെന്ന് മാത്രം അറിഞ്ഞില്ല അല്ലേ? ആ, ശ്രീമൂലസ്ഥാനത്തെ ചടങ്ങുകൾ കഴിയുമ്പോൾ അവൾ സ്വന്തം ചേച്ചി സുഭദ്രയിരുന്ന സിംഹാസനത്തിന്റെ അവകാശിയാണ്. അതായത് നിന്റെ ഭാര്യ എന്റെ ഭാര്യയിരുന്ന സിംഹാസനത്തിൽ ഇരിക്കുമെന്നർത്ഥം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ തൃപ്പങ്ങോട്ടെ വരുംകാല അവകാശി എന്ന സ്ഥാനം ഇത്രയും കാലം എന്റെ മകൻ കാശിനാഥനായിരുന്നു. ഇനി മുതൽ ആ അവകാശി നിനക്കവളിൽ പിറന്ന സന്തതിക്ക ആ അച്യുതന്. അത് ഞാൻ സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും. നിന്നെ കൊല്ലാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ ഇന്നല്ല, ആദ്യം അവളെ, ഞാൻ മോഹിച്ച എന്നെ വഞ്ചിച്ച രാധയെ, പിന്നെ നിങ്ങളുടെ മകനെ ആ അച്യുതനെ. ഒടുവിൽ നിന്നെ എന്ത് വേണമെന്ന് ഞാൻ തിരികെ വന്നിട്ട് തീരുമാനിക്കാം. എന്ത് പറയുന്നു ഇപ്പോഴീ മേഘനാഥനെ പറ്റി? നിനക്കൊരുപാട് വിഷമം കാണുമെന്ന് എനിക്കറിയാം. നിന്റെ ഭാര്യയും മകനും അല്ലേ മരിക്കാൻ പോകുന്നത്? ആർക്കാരും ചങ്ക് പൊട്ടുന്ന വിഷമം വരും. പക്ഷെ എന്ത് ചെയ്യാം, ഇതൊഴിവാക്കാൻ ഒരു വഴിയുമില്ല. നിന്റെ വിധി അത്ര തന്നെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.